ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ചാവേർ ബോംബ് സ്ഫോടനത്തിൽ വധിക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 33 ആണ്ട് തികയാണ്. ആ ചാവേർ ആക്രമണം പല കണക്കിലും ഇന്ത്യയിൽ ആദ്യത്തേതായിരുന്നു. ആദ്യത്തെ മനുഷ്യ ബോംബ്, ആദ്യത്തെ സ്ത്രീ ചാവേർ, ചാവേർ ആക്രമണത്തിൽ പ്രധാനമന്ത്രി വധിക്കപ്പെടുന്ന ആദ്യ സംഭവം, അങ്ങനെ പലതും. ഇന്ത്യൻ മണ്ണിലേക്ക് പൊട്ടിച്ചിതറാൻ വേണ്ടി മാത്രം വിരുന്നു വന്ന ആ യുവതിയുടെ പേര് തേൻമൊഴി രാജരത്നം എന്നായിരുന്നു ധനു എന്ന് വിളിപ്പേര്. 1991 May 21 ശ്രീപെരുമ്പത്തൂർ മണ്ഡലത്തിൽ മരകതൻ ചന്ദ്രശേഖർ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ രാജീവ് ഗാന്ധി വരുന്നതും കാത്തിരുന്ന് ഒടുവിൽ എത്തിയപ്പോൾ ഒരു പൂമാല അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ട് കാൽ തൊട്ട് വന്ദിക്കാൻ എന്ന ഭാവേന ഒന്ന് കുനിഞ്ഞ് അരയിലെ ബട്ടൺ അമർത്തി വസ്ത്രത്തിനുള്ളിൽ ധരിച്ചിരുന്ന ബെൽറ്റ് ബോംബിനെ ട്രിഗർ ചെയ്ത് അദ്ദേഹത്തോടൊപ്പം പൊട്ടിച്ചിതറുകയായിരുന്നു. അനു LTE എന്ന ശ്രീലങ്കൻ തമിഴ് പുലികളുടെ ചാവേർ സംഘമായ ബ്ലാക്ക് ടൈഗേഴ്സിൽ അംഗമായിരുന്നു ധനു. ആർക്കും അവരെ പറ്റി അധികമൊന്നും തന്നെ അറിയില്ലായിരുന്നു. ശ്രീപെരുമ്പത്തൂരിൽ പൊട്ടിച്ചിതറും മുമ്പ് രണ്ടിടത്ത് ബോംബില്ലാതെ അവർ കൃത്യം നടപ്പാക്കിയത് ആ സംഘത്തിൽ 9 പേരുണ്ടായിരുന്നു. അഥവാ ധനുവിൻ്റെ ബോംബ് പോയില്ലെങ്കിൽ പകരം ചെന്ന് പൊട്ടിക്കാനായി ശുഭ എന്ന ഒരു ബാക്കപ്പ് ബോംബർ പോലും ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ഫുൾ പ്രൂഫായ പ്ലാനിംഗ് ആയിരുന്നു പുലികളുടേത് എന്ന് സാരം. ഇന്ത്യയിൽ വന്ന ശേഷമാണ് ആരും തിരിച്ചറിയാതിരിക്കാൻ ധനു കാറ്റാടി കണ്ണ് ഇടകൾ വാങ്ങുന്നത്. സ്ഫോടനത്തിന് തലേന്ന് രാത്രി അവർ സിനിമ കണ്ടു. വേദിയിലേക്ക് നടന്നു കയറുന്നതിന് മുമ്പ് ഒരു ഓറഞ്ചും പച്ചയും നിറത്തിലുള്ള ഒരു ചുരിദാറും ഇട്ട് ധനു രാജീവ് ഗാന്ധിക്ക് അടുത്തേക്ക് ചെല്ലാനാഞ്ഞപ്പോൾ ഒരു ലേഡി സബ് ഇൻസ്പെക്ടർ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് തടയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് കണ്ട് രാജീവ് ഗാന്ധി തൻ്റെ മരണത്തെ കൈനീട്ടി അടുത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. റിലാക്സ് ബേബി എന്നോ മറ്റോ ആണ് രാജീവ് ധനുവിൻ്റെ അടുത്തേക്ക് വിട്ടേക്കൂ, കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ ആ പോലീസുകാരനോട് പറഞ്ഞതെന്ന് ഫോറൻസിക് എക്സ്പെർട്ടായ ചന്ദ്രശേഖർ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. രാജീവ് ഗാന്ധി തൻ്റെ ജീവിതത്തിൽ അവസാനമായി ഉച്ചരിച്ച വാക്കുകളിൽ ഒരു പക്ഷേ അത് തന്നെയായിരിക്കാം. ധനുവിൻ്റെ ദേഹത്ത് ഒരു ബ്ലൂ ഡെനിംഗ് ബെൽറ്റിൽ ബന്ധിച്ചിരുന്ന RDX ബോംബിൽ 2 mm 10,000 സ്റ്റിൽ പെല്ലറ്റുകൾ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അത് തുളച്ചു കയറി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചുറ്റിപ്പറ്റിയിരുന്ന പലരുടെ ശരീരങ്ങൾ ചിന്നിച്ചിതറി. സംഭവം നടക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് രാജീവ് ഗാന്ധിയുടെ ശരീരത്തിലൂടെ തുളച്ചു കയറി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന പലരുടെ ശരീരങ്ങൾ ചിന്നിച്ചിതറി. സംഭവം നടക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന GK മൂപ്പനാരും ജയന്ത് നടരാജും ഗ്രമന്തം ചന്ദ്രശേഖറും ഭാഗ്യം കൊണ്ട് മാത്രം അന്ന് ആ സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. സ്ഫോടനം നടന്നയുടനെ മൂപ്പനാരും ജയന്ത് നടരാജനും ചേർന്ന് രാജീവ് ഗാന്ധിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ കൈകളിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ മാത്രമാണ് അടർന്നു വന്നത്. 1987 തൊട്ടാണ് LTTE ചാവേർ ആക്രമണങ്ങൾ നടത്തി തുടങ്ങിയത്. ഒരിക്കലും ജീവനോടെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കഴുത്തിൽ സയനൈഡ് ഗുളികയും കൊണ്ടാണ് സംഘത്തിലെ അംഗങ്ങൾ സഞ്ചരിച്ചിരുന്നത്. കഴുത്തിലെ മാലയിൽ കൊരുത്തിട്ടിരിക്കുന്ന ഗ്ലാസ് പേടകം മുറിയുമ്പോൾ ചുണ്ടുമുറിയും, അതിനുള്ളിൽ സയനൈഡ് പൊടി രക്തത്തിൽ നേരിട്ട് കലരും, പിന്നെ സെക്കൻഡുകൾക്കിടയിൽ മരണം സംഭവിക്കും. ജാഫ്നയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കുമായി ഒരു സ്കൂൾ ബസ് ആക്രമിച്ചുകൊണ്ടാണ് അവർ ആദ്യത്തെ ചാവേർ ആക്രമണം നടത്തുന്നത്. പിന്നീട് LTTE അവരുടെ രാഷ്ട്രീയ എതിരാളികളായ പ്രധാനമന്ത്രി പ്രേമദാസ, പ്രതിരോധമന്ത്രി ഗാമിനി ദിസനായ പലരെയും ചാവേർ ആക്രമണങ്ങളിലൂടെ വധിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് തമിഴ് പുലികൾക്ക് രാജീവ് ഗാന്ധിയോടുള്ള വിദ്വേഷം? നാളത്തെ എപ്പിസോഡ് തുടരും. കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.